हाय फ्रेंड्स माटम चानल तोटपुल्ली पालती सैड या वीडियो या आलपुक वाणी अब आलपुक वही तोटपुल्ली पाल अवते साचर्य का वी इन का कहना वेस्ट कुमी कल पंपया भाग तोटपुल्ली स्पिलवे वही नम्बे कड़ल पति अब आड़ल पति साचर्य वाले सचाड़े वन मनस नाटक कुछ अभिप्राय का आलपुरी इत कीटर मारे तोटपुल स्थित स्पिलवे चीपा तोटपुल स्पिलवे आयर तोलपत् पणिपूर्तिवे कूड़िया देशीयपा अरुपत् कटनपूटी मीटर दूर पड़ना कलवर्षते कुटनाट वेलपक നെൽകൃഷിയെ സംരക്ഷിക്കാനാണ് ഇത് സ്ഥാപിച്ചത്. ഈ സമയത്ത് സ്പിൽവേയിലെ ഷട്ടറുകൾ ഉയർത്തി വെള്ളത്തെ അറബിക്കടലിലേക്ക് ഒഴുക്കി കളയുന്നു. പമ്പയും അച്ചൻകോവിലും സംഗമിക്കുന്ന വിയപുരത്ത് അവിടെ നിന്ന് കടലിലോട്ട് 9 കിലോമീറ്ററാണ് ലീഡിംഗ് ചാനൽ എന്നറിയപ്പെടുന്നത്. നദീജലം ശക്തമായി കടലിലേക്ക് ഈ ഭാഗത്തുകൂടി ഒഴുകിപ്പോകുന്നത് കുട്ടനാടിൻ്റെ പ്രളയ സാധ്യത കുറയ്ക്കുന്നു. തോട്ടപ്പള്ളി സ്പിൽവേയ്ക്ക് 41 ഷട്ടറുകൾ വേലിയേറ്റ സമയത്ത് ഷട്ടറുകൾ അടയ്ക്കുന്നു. ഉപ്പുവെള്ളം കുട്ടനാടൻ പാടശേഖരങ്ങളിലേക്ക് എത്താതെ കൃഷി സംരക്ഷിക്കുന്നത് ഇങ്ങനെയാണ്. പ്രളയകാല ഷട്ടറുകൾ തുറന്ന് കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുകുന്നു. അറവ് മാലിന്യങ്ങൾ കൊണ്ട് തട്ടുന്ന ഒരു സ്ഥലമാണ്. എല്ലാം കൊഞ്ചിന്റെ വേസ്റ്റ് സകല വേസ്റ്റുകളും ഇവിടെ കാണാൻ പറ്റും. സകല വേസ്റ്റുകളും കൊണ്ട് തട്ടുന്ന സ്ഥലമാണ്. വളരെ വൃത്തികെട്ട ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ വളരെ ദൂരേക്ക് നോക്കൂ, ആ വണ്ടികൾ പോകുന്നുണ്ടല്ലേ. തോട്ടപ്പള്ളി പാലമാണ് കാണുന്നത്. കടലിലേക്കുള്ള പൊഴി മുറിക്കുന്ന ആ സ്ഥലമാണിത്. അപ്പോൾ ഈ പൊഴി മുറിച്ച് ഈ വെള്ളം കടലിലേക്ക് പോകും. ഇപ്പോൾ പൊഴി നികന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി നികരും. ഇതാണ് ഈ സാഹചര്യം. ഇത് കടലാണ് തൊട്ടടുത്ത് കാണുന്നത്. ഇവിടെ ഈ പൊഴി മുറിച്ച് കഴിഞ്ഞാണ് ഈ മാലിന്യങ്ങളെല്ലാം ഇവിടെ വേസ്റ്റെല്ലാം അടിഞ്ഞു കിടക്കുന്നത്. പൊഴി മുറിച്ച് തന്നെ പൊഴി അടയും. ഇപ്പൊ ഈ മാസം തന്നെ പൊഴി അടഞ്ഞ് അതിന്റെ വടക്കുവശം കൊണ്ട് ജെ സി ബി കൊണ്ട് മുറിച്ച് ഇപ്പൊ തന്നെ രണ്ടാമത് കൂടുന്നു. അത്രയേ ഉള്ളൂ പറയാൻ. ഇത് പമ്പയാറിൽ നിന്ന് വരുന്നതാണ്. പമ്പയാറിന്റെ എൻഡാണിത്. ഒരു ഭാഗം തെക്കേയാറ്, അതായത് അച്ചൻകോവിൽ ആറ് തുടങ്ങി ഇങ്ങനെ കറങ്ങി വന്നാണ് മാന്നാറ് വഴി ഇവിടെ വന്ന് തോട്ടപ്പള്ളി സ്പിൽവേയിലേക്ക് ഇത് വരുന്നത്. ഇവിടെ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇത് തുറന്നു വെക്കാറുള്ളത്. പിന്നെ അതിനു മുമ്പായിട്ട് ഇപ്രാവശ്യം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നതെന്ന് പറയാൻ സർക്കാർ സ്വകാര്യ, അതായത് പൊതുമേഖല സ്ഥാപന ഗവൺമെന്റിനെ കൊണ്ടുവിടെ മണലെടുപ്പിച്ച് ഇവിടെ ആഴം കൂട്ടുന്നു എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇതിനൊരാഴവും ഇല്ല, അത് സത്യമായ കാര്യമാണ്. അവര് ആഴത്തിന് ആഴം കൂട്ടുന്നതിന്റെ പേര് കുറെ മണലെടുത്തോണ്ട് പോയി. അതാ വേറെ കാര്യം. ഇവിടെ ആഴം ഉണ്ടെങ്കിൽ ഇത് അടയാനൊരു സാധ്യതയുള്ളതല്ല. ഇപ്പൊ ഇത് വീണ്ടും കിഴക്കോശം വെള്ളം പൊങ്ങിക്കഴിഞ്ഞു, വെള്ളം കഴിയാൻ പിന്നെ അവർ അതിന്റെ വടക്ക് പടിഞ്ഞാറ മൂലക്ക് എവിടെയൊരു ശകലം പൊട്ടി തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആർക്കും ഒരു പ്രയോജനമുള്ളതല്ല. പിന്നെ പ്രയോജനമുണ്ട്, സർക്കാരിനുണ്ട്. ഈ മണ്ണ് സർക്കാരാണോ കൊണ്ടുപോകുന്നത്? പിന്നെ പൊതുമേഖല സ്ഥാപനം കെ എം എൽ ഇല്ലേ, ചെവറയില്ല, കെ എം എൽക്കാർക്ക് വേണ്ടി കൊടുത്ത്. ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവിടെ സമരം നടന്ന് ഇപ്പൊ ഈ കൊറോണയുടെ ഇതുകൂടെ ഉണ്ടല്ലോ. കൊറോണയുടെ സാമൂഹിക അകലം പാലിക്കുക പാലിക്കാതെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളായി. ഇവിടെ വലിയ വിഷയങ്ങളായിരുന്നു. ഇപ്പൊ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഇല്ലാത്തത്. ഈ വേസ്റ്റ് ഇത്രയും കൂടി ഇവിടെ കിടക്കുകയല്ലേ. ഈ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ തന്നെ കിടക്കും. ഇതാരും വന്ന് നീക്കം ചെയ്യുന്നൊന്നുമില്ല, ചെയ്യത്തുമില്ല. ഇങ്ങനെ തന്നെ കിടക്കും. ഇങ്ങനെ കിടന്ന് ഇനി അടുത്ത പ്രാവശ്യം ഇതുപോലെ ഈ സ്പിൽവേ മുറിയുന്ന സമയത്ത് വീണ്ടും ഇതിങ്ങനെ ഒഴുകി കടലിലേക്ക് പോയാൽ പോയി. അല്ലാതെ ഈ വേസ്റ്റ് നീക്കം ചെയ്യാവുന്നൊരു കാര്യം സർക്കാർ ആരുടെയും ഭാഗത്തില്ല. അത് തന്നെ. ഇത് ഇവിടെ മാത്രമല്ല, നിങ്ങളിങ്ങോട്ട് നടന്ന ഈ കടപ്പുറത്തുകൂടെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഏതാണ്ട് ഇതിന്റെ, അതായത് ഇത് പുറക്കാട് പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന്റെ എന്റെ അതായത് തൃക്കുന്നപ്പ് പഞ്ചായത്തിന്റെ എന്റും ഇതിന്റെ എന്റും ചേരുന്നിടത്താണ് ഏറ്റവും കൂടുതൽ വേസ്റ്റ് കിടക്കുന്നത്. അതിനെ കുറിച്ച് ആരും നോക്കാനും ഇല്ല, സംസാരിക്കാനും ഇല്ല. വേസ്റ്റ് ഇങ്ങനെ കൂടി കിടക്കും വർഷം തോറും. എല്ലാ വർഷവും ഇതുപോലെ കായലിൽ നിന്ന് അടിഞ്ഞു വരുന്നതാണ് ഈ വേസ്റ്റ്. കിഴക്കുന്നില്ലേ, ഈ പൊഴി വഴി വരുന്ന വേസ്റ്റുകളാണ് ഈ അടിഞ്ഞു ചേരുന്നത്. ഇതൊന്നും നീക്കം ചെയ്യാനുള്ള ഒരു സംവിധാനമോ മറ്റു കാര്യമോ അവർക്ക് ആവശ്യമുള്ളത് മണലാണെന്ന് തോന്നുന്നു. അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. കാണുന്ന ജെ സി
ഉണ്ടായിരുന്നു, ഫ്രിഡ്ജൊക്കെ ഉണ്ടായിരുന്നാണ് ഇതിനകത്ത്. അതെല്ലാം ഇപ്പൊ ഈ പുലിയ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇറക്കി കൊണ്ടുപോയി. ഇനി അവർ വീണ്ടും അത് കൊണ്ട് കഴിയുമ്പോൾ അവർക്ക് ഇത്ര ദിവസം ഇത്ര ദിവസത്തേക്കാണ്ട് കോൺട്രാക്ട് കൊടുത്തിട്ടിരിക്കുന്നത്. ഇവിടെ വരെ കാണുന്നില്ലേ, ഇവിടെ വരെ ഇത് എടുത്തിരുന്നാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ റൗണ്ടിനെ അവർ എടുത്തിട്ട് പോകും. പമ്പയാറിന്റെ ഒരു കൈവഴി മാത്രമാണ് ഇവിടെ വന്ന് പതിക്കുന്നത്. പമ്പയാറിന്റെ ഒരു ഭാഗം പോകുന്നത് കായംകുളം പൊഴിയിലേക്കാണ്. അപ്പോൾ പമ്പയാറും അച്ചൻകോവിലാറ് വന്ന് പമ്പയാറിൽ സംഗമിക്കുകയും ആ സംഗമിച്ചതിന് ശേഷമാണ് ഇത് രണ്ടായി വന്നിട്ട് ഇവിടെ ഒഴുകുന്നത്. അപ്പോൾ ചെങ്ങന്നൂരിന്റെ ഏതോ ഭാഗത്താണ് ഇത് സംഗമിക്കുന്നതാണ് പറയുന്നത്. തീർച്ചയായും ഇവിടെ വളരെയധികം വേസ്റ്റുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതൊന്നും വൃത്തിയാക്കാൻ പോലും ആരുമില്ലെന്നാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. തീർച്ചയായും വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇപ്പോൾ ഇത് നിങ്ങൾ നോക്കിക്കോ, കംപ്ലീറ്റ് വന്ന് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ട്രിഡ്ജ് ചെയ്യുന്നുണ്ട്, മണ്ണ് ട്രിഡ്ജ് ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ പമ്പയാറിൻ്റെ ഒരു കൈവഴി മാത്രമാണ് ഇവിടെ വന്ന് പഠിക്കുന്നത്.